സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദരണീയരായ ആചാര്യന്മാർക്കും അംഗങ്ങൾക്കും അഡ്മിൻസിനും എൻ്റെ വിനീത പ്രണാമം. ഗുരുപരമ്പരകളെ നമിച്ചുകൊണ്ട് നമ്മുടെ രാമായണ പഠനത്തിൻ്റെ 36-ാമത്തെ ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾക്ക് പാരായണം ചെയ്യുവാനുള്ളത് അയോധ്യാകാണ്ഡത്തിൽ 2719-ാമത്തെ വരി മുതലാണ്. രാമദേവനെ ആനയിക്കാനായി വനത്തിലേക്ക് പോയ ഭരതകുമാരൻ ശൃംഗവേര രാജ്യത്തിൻ്റെ അധിപനായ ഗുഹനുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഗുഹൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. മംഗളദേവതാ വല്ലഭൻ തങ്കൽ ഇന്നിങ്ങനെയുള്ളൊരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. മംഗളദേവതാ വല്ലഭൻ ലക്ഷ്മി ഭഗവതിയുടെ ലക്ഷ്മീദേവിയുടെ പതിയായ ആ രാമദേവങ്കൽ ഇങ്ങനെയുള്ള ഒരു ഭക്തി മറ്റാർക്കുമില്ല, അതുകൊണ്ട് അങ്ങ് പുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പുണ്യവാൻ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല എന്ന് ഗുഹൻ ഭരതനോട് പറയുകയാണ്. അതുകൊണ്ട് ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗളമായുള്ള ചിത്രകൂട്ടാചലം തൻ നികടേ വസിക്കുന്നിതു സീതയ തന്നുട സോദരനോടും യഥാസുഖം. ഈ ഗംഗാനദി കടന്ന് അക്കരെ എത്തിയാൽ വളരെ മനോഹരമായ ചിത്രകൂട്ടാചലമുണ്ട്. അതിനടുത്തായിട്ടാണ് സീതയോടും സോദരനോടും കൂടി രാമദേവൻ വസിക്കുന്നത്. യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ തർത്തുമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. യുദ്ധം ഗുഹോക്തികൾ ഇങ്ങനെ ഗുഹൻ പറയുന്നത് കേട്ടിട്ട് ഭരതനും തത്ര ഗച്ഛാമഹേ നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ തത്ര അവിടെ ഗച്ഛാമഹേ പോകാം, ശീഘ്രം പ്രിയസഖേ വേഗം പോകാം സുഹൃത്തെ, തർത്തുമർത്യതടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. തർത്തും അമർത്യതടിനി, അമർത്യതടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവനദി എന്നാണ് അർത്ഥം. തടിനി നദി, അപ്പം ദേവനദി ഏതാണ്? ഗംഗ. അപ്പൊ ആ ഗംഗാനദിയെ കടക്കുക തർത്തും. അങ്ങനെ വേഗം കർത്തുമുദ്യോഗം നീ അതിനുവേണ്ടി ശ്രമിക്കുക, സമർത്ഥോ ഭവാദ്യ നീ, അതിനുവേണ്ടി സമർത്ഥമായി ശ്രമിച്ചാലും. ഉടനെ തന്നെ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ വൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാ കൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. അപ്പൊ ഇങ്ങനെ ഭരതൻ പറഞ്ഞത് കേട്ടിട്ട് ആദരവോടുകൂടി ആ ഗംഗാനദിയെ വിബുധ നദി, വിബുധന്മാരെന്ന് പറഞ്ഞ ദേവന്മാര്, അപ്പം ആ വിബുധ നദിയെ കടത്തുവാനായിട്ട് പോയി. ഉടൻ തന്നെ ഭൃത്യ ജനത്തോടുകൂടെ സസംഭ്രമം, വളരെ പ്രയാസപ്പെട്ടിട്ട് വളരെ വിസ്താരമേറിയ വിസ്താരയുക്തം മഹാക്ഷേപണീയുതം എത്രയാണ്? അഞ്ജസാ കൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ആ ഗംഗാനദിയിലെ ആ കരക്കടുപ്പിച്ചു എത്രയാ? 500 തോണികള്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? മഹാക്ഷേപണീയുതം, വളരെ നീളമുള്ള കഴുക്കോലോട് കൂടിയ ഈ 500 തോണികളാണ്.
അടുപ്പിച്ചു വെച്ചേക്കുന്നത്. കാരണം അത്ര ആഴമുണ്ട് ഗംഗാനദിക്ക് അവിടെ. ആ എന്നിട്ട് ഊറ്റമായൊരു തുഴയും എടുത്ത് അതിൽ ഏറ്റവും വലിയൊരു തോണിയിൽ താൻ മുത, അതിൽ ഏറ്റവും വലിപ്പമുള്ള തോണി തുഴയോടുകൂടി എടുത്തിട്ട് അതിൽ മുതത്തോടുകൂടി ശത്രുഘ്നെയും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ ശത്രുഘ്നകുമാരനെയും ഭരതകുമാരനെയും ആചാര്യൻ വസിഷ്ഠനെയും പിന്നെ അതുപോലെ തഥാ അതുപോലെ രാമമാതാവായ കൗസല്യ തന്നെയും രാമദേവന്റെ അമ്മയായ കൗസല്യയെയും പിന്നെ വാമശീലാംഗിയ കയ്യേയി തന്നെയും. ഇവിടെ നേരത്തെ ഭരതകുമാരൻ പറഞ്ഞിരുന്നു അമ്മയെ കൊണ്ടുപോകില്ല എന്നൊക്കെ, പക്ഷെ കൂട്ടിയിട്ടുണ്ട്. വാമശീലാംഗിയാണ്. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പോലെ അല്ല, അല്പം മറിച്ച് ചിന്തിക്കുന്ന അവളാണ്. അതാണ് വാമശീലാംഗി എന്ന് പറഞ്ഞത്. ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശ ഭഗ്നിമാർ മറ്റുള്ളവരെയും. ആ പിന്നെ സുമിത്രാദേവി ഉണ്ടായിരുന്നു, പൃഥ്വീശ ഭഗ്നിമാർ മറ്റുള്ളവരെയും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ദശരഥ മഹാരാജാവിന് ഈ മൂന്ന് ഭഗ്നിമാരല്ലാതെ ധാരാളം ഭഗ്നിമാരുണ്ടായിരുന്നു. അവരിലൊന്നും സന്താനഭാഗ്യം ഉണ്ടാവാഞ്ഞിട്ടാണ് ഇവരെ കല്യാണം കഴിച്ചതെന്നും പറയപ്പെടുന്നു. ഭക്തിയ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ സ്ഥവിദ്യ കടന്നിടിനാനാദരാൽ. അങ്ങനെ ഇത്രയും പേരെ ആ തോണിയിൽ കയറ്റി ഗുഹൻ തന്നെ തുഴഞ്ഞ് അക്കരയെത്തി. ഉമ്പർതടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു അമ്പടയും തഥാ. ഉമ്പർതടിനി എന്ന് പറഞ്ഞാൽ ദേവ നദി, അതായത് ഗംഗാ നദി. നമസ്കരിച്ചിട്ട് നദിയെ നമസ്കരിച്ച് പടയെല്ലാം അങ്ങോട്ട് മുമ്പിൽ നടന്നു. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിനാ. അവരെത്തി എവിടെ എവിടെയെത്തി? ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി. ആ ആശ്രമത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. വ്യാഘ്ര ഗോവൃന്ദപൂർണം. ആ പുലിയുമുണ്ട്, പശുക്കളുമുണ്ട്, പക്ഷേ എങ്ങനെയാണ് അവര്? വിരോധം വിനാ. അവരിത് വളരെ എന്താ പറയുന്നത്, മിത്രത്തോടു കൂടിയാണ് കഴിയുന്നത്. അവർ തമ്മിൽ യാതൊരു ശത്രുതയും ഇല്ല. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. ആ പടകള് എല്ലാം ദൂരെ നിർത്തിയിട്ട് താനും അനുജനും ആ ഉടജാങ്കണേ സാനന്ദം ആവേശ നിന്നോരനന്തരം. താനും അനുജനും കൂടി ഉടജാങ്കണേ ആശ്രമമുറ്റത്തിലേക്ക് സാനന്ദം ആനന്ദത്തോടുകൂടി ആവേശ്യ പ്രവേശിച്ചു. അതിനുശേഷം ഉജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനവാസീനം വിധി സമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം. ഉജ്വലന്തം, അതിയായി ശോഭിക്കുന്ന മഹാതേജസ്സുള്ള താപസനെ, പിന്നെ എങ്ങനെയുള്ള താപസനാണ്? വിജ്വരാത്മാനം, അദ്ദേഹത്തിന് യാതൊരു സങ്കടമോ ഒരു പരിതാപമോ അങ്ങനെ ഒന്നുമില്ലാത്ത സന്തോഷവാനായ ആ അങ്ങനെ ഇരിക്കുന്ന വിധി സമം ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിനോടൊക്കും അദ്ദേഹത്തെ കണ്ടാൽ എന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെയുള്ള താപസനെ ദൃഷ്ട്വാ
കണ്ടിട്ട് നന്നാമ നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. സസോദരം സോദരനോട് കൂടി പുഷ്ടഭക്തി ഭരദ്വാജ മുനീശ്വരം. ഭക്തിയോടുകൂടി, അതും എങ്ങനെയുള്ള ഭക്തി, വളരെ അത്യധികമായ ഭക്തിയോടുകൂടി ആ മുനിയെ നമസ്കരിച്ചു. ജ്ഞാത്വാ ദശരഥ നന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാചാ കുശല പ്രശ്നവും ചേത് ദൃഷ്ട്വാ തദാ ജടാവൽക്കലധാരിണം. നമസ്കരിച്ച ആ ബാലന്മാരെ ഇവരാരാണെന്ന് മനസ്സിലാക്കി ഭരദ്വാജ മുനി, അതാണ് ജ്ഞാത്വാ ദശരഥ നന്ദനം, ദശരഥനന്ദന്മാരായ ബാലകന്മാരെന്ന് മനസ്സിലാക്കിയിട്ട് പ്രീത്യൈവ പ്രീതിയോടുകൂടി പൂജയാമാസ പൂജിച്ചു. എന്നിട്ടോ ഹൃഷ്ടവാച സന്തോഷത്തോടുകൂടി കുശല പ്രശ്നവും ചെയ്തു. ദൃഷ്ട്വാ തദാ ജടാവൽക്കരധാരിണം, ഭരതകുമാരന്റെ ജടാവൽക്കരയൊക്കെ കണ്ടിട്ട് ദൃഷ്ട്വാ തുഷ്ടി കലർന്നരു ചെയ്താനിതെന്തടോ കഷ്ടമിക്കോ പുപന്നമല്ലൊട്ടുമേ. തുഷ്ടി കലർന്ന് സന്തുഷ്ടനായിട്ട് ചോദിക്കുകയാണ്, കഷ്ടം ഈ കോ പുപന്നമല്ലൊട്ടുമേ, നിനക്ക് ഒരിക്കലും ഉചിതമല്ലാത്ത ഉപവനം എന്ന് പറഞ്ഞ ഉചിതമല്ല ഇങ്ങനെയുള്ള ഈ വേഷം കെട്ട്. രാജ്യവും പാലിച്ചു നാനാ ജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനാ ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. നോക്കൂ കുഞ്ഞെ, രാജ്യവും പാലിച്ച് നാനാ ജനങ്ങളാൽ പ്രജകളാൽ പൂജിച്ചിരിക്കേണ്ടവനായ നീയെ ഇങ്ങനെ വാൽക്കലവും ജടയും പൂണ്ട് താപസ മുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തിനാണ് ഇങ്ങനെ വാൽക്കലവും ജടയും ഒക്കെ ധരിച്ച് മുനിവേഷം ധരിച്ച് ഇരിക്കുന്നത്? അതിന്റെ കാരണം എന്തൊരു കാരണം? വൻപടയോടും ആയി ആഹന്ത വനാന്തരേ വന്നത് ചൊല്ലു നീ. ഈ വനത്തിലിപ്പം ചതുരംഗ പടയോടും കൂടി നീ വന്നിരിക്കുന്നു, അതെന്തിനു വേണ്ടിയാണ്? ശ്രുത്വാ ഭരദ്വാജ വാക്യം ഭരതനും യുദ്ധം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. ഇത് കേട്ടിട്ട് ആ ഭരദ്വാജ മുനിയോട് കുമാരൻ ഭരതകുമാരൻ പറയുകയാണ്, നിന്തിരുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളു മഹാമുനി, എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പൻ സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. നിന്തിരുവടി, അതായത് ത്രിലോകജ്ഞാനിയായ അങ്ങേക്ക് അറിയാത്തതായ എന്തെങ്കിലും കാര്യം ലോകത്തിലുണ്ടോ മഹാമുനി, എങ്കിലും ഉണ്ടായ കാര്യം ഞാൻ പറയാം, എന്റെ ഈ സങ്കടത്തിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണം. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ, ഞാനേതുമേ ഒന്നറിഞ്ഞില്ല രാഘവൻ ഗാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയപുത്രിയാമ്മതൻ വാക്കായ കാകോള വേഗമേ മൂലമതിനുള്ള. രാമാഭിഷേക വിഘ്നത്തിന്, രാമദേവന്റെ അഭിഷേകം മുടങ്ങിയതിന് രാമപാദങ്ങളാണ്, ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളാണ്, ഞാനൊന്നുമേ അറിഞ്ഞിട്ടില്ല മുനി. പിന്നെയോ കാനനത്തിൽ പോയ കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. കേകയപുത്രിയായ എന്റെ ഈ അമ്മ പറഞ്ഞ വാക്കുകളാണ്, എങ്ങനെയുള്ള വാക്കുകളാണ്? കാകോളം, വിഷം തുപ്പുന്ന വിഷം പോലെയുള്ള വാക്കുകളാണ് ഇതിന് കാരണം.
അതുകൊണ്ട് അല്ലയോ മഹാമുനെ, ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനി പാദപത്മം പ്രമാണം ദയാനിധേ. അങ്ങ് പറയൂ, ഞാൻ ശുദ്ധനാണോ അശുദ്ധനാണോ, ഞാൻ എന്ത് ചെയ്യണം? ശ്രീരാമചന്ദ്ര വൃദ്ധനായി താൽ പാദവാരി ജയുഗ്മം ഭജിക്കന്നിയേ മമ, മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ബലം, മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം. എനിക്ക് ഈ ജീവിതം ശ്രീരാമദേവന്റെ ആ താമരപ്പൂ പോലുള്ള പാദങ്ങളെ സേവിച്ച് കഴിയുക എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു ഭോഗങ്ങളിലൊന്നും, രാജ്യത്തിലോ ഒന്നും എനിക്ക് യാതൊരാഗ്രഹവുമില്ല. കാംക്ഷിതം ആഗ്രഹം. ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോട് കൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടു പോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് രാമദേവന്റെ കാൽക്കൽ വീണിട്ട്, ചരണാന്തികയെ വീണിട്ട്, സംഭാരങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അവിടെ സമർപ്പിച്ചിട്ട് പൗരവശിഷ്ടാദികളോട് കൂടവേ ഈ എന്റെ കൂടെ ഇപ്പൊ വന്നിട്ടുള്ള അയോധ്യയിലെ പൗരജനങ്ങളും പിന്നെ ഗുരുജനങ്ങളും പ്രത്യേകിച്ചും വസിഷ്ഠനും പിന്നെ മന്ത്രിമാരും ഒക്കെയായിട്ട് ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. അയോധ്യ രാജാവായിട്ട് രാമദേവനെ അഭിഷേകം ചെയ്തിട്ട് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടു പോകും. അതിനാണ് എന്നിട്ടോ ആ പാദങ്ങളെ സേവിച്ച് ഞാൻ കഴിഞ്ഞുകൊള്ളാം. അതിനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീതിനാൻ. ഭരതൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ശുദ്ധ മനസ്കനായ ഭരതനെ കാടകാടം ഭരദ്വാജ മുനി പുണർന്നു. ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുളിനാൻ, കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നു. മനസ്സേ ശോകമുണ്ടാക്കൊല കേൾക്ക നീ. കിം ബഹുനാ, എന്തിനേറെ കുഞ്ഞെ നീ പറയേണ്ട കാര്യമില്ല. ജ്ഞാനദൃശ, ഞാൻ എന്റെ ജ്ഞാനചക്ഷുഷ കൊണ്ട് എന്റെ അകക്കണ്ണുകൊണ്ട് ഇതൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്ത്? അതുകൊണ്ട് നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതെ നീ ഞാനീ പറയുന്നത് കേൾക്കുക. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇപ്പോൾ രാമനോടൊപ്പം വനത്തിൽ പോയ ലക്ഷ്മണനുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാനും തയ്യാറായി നിൽക്കുന്ന ലക്ഷ്മണനേക്കാൾ ഭക്തി, രാമഭക്തി നിനക്കാണുള്ളത്. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വൺപടയോടുമേ, ഇല്ലൊരു സംശയം. ഓ ശരി, എല്ലാവരെയും ഞാൻ ഇന്നിവിടെ സൽക്കരിച്ച് എന്റെ അതിഥിയായി ഇന്ന് നിങ്ങൾ ഇവിടെ കഴിയണം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. രാത്രിയിലെ ഊണുമൊക്കെ കഴിഞ്ഞ് രാവിലെ നമുക്ക് പോകാം എന്ന് ഭരദ്വാജ മുനി പറഞ്ഞു. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. അങ്ങ് പറഞ്ഞതുപോലെ ആകാമെല്ലാം. എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നുമില്ല. കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ അതിവിദ്രുതം. അപ്പോൾ ഭരദ്വാജ മുനി
ദേഹശുദ്ധി വരുത്തി. ഏകാഗ്രമാനസനായ അതിവിദ്രതം ധ്യാനത്തിൽ ധ്യാനവും ചെയ്തു കാമസുരഭിയെ തക്ഷണേ കാനനം. ദേവേന്ദ്രലോകസമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാവൈഭവം എത്രയും അദ്ഭുതം. ഇത്രയും ലക്ഷക്കണക്കിന് പടകളും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ സ്വീകരിച്ച് സൽക്കരിച്ച് ഊണൊക്കെ കൊടുക്കണമെങ്കിൽ ഈ മുനിയുടെ പക്കൽ എന്താ ഉള്ളത്? പക്ഷേ എന്താ ഇല്ലാത്തത് എന്ന് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാകും. അദ്ദേഹം ആ ഉടൻ തന്നെ ധ്യാനത്തിൽ നിരതനായി ഹോമപുരയിൽ കയറി ഹോമഗേഹസ്ഥനായി എന്ന് പറഞ്ഞാൽ ഹോമം ചെയ്യുന്ന ആ ഗൃഹത്തിലേക്ക് ആ സ്ഥലത്തേക്ക് പോയി അവിടെ ഹോമം തുടങ്ങി. ഉടനെ കാമസുരഭി കാമധേനുവിനെ വരുത്തി. കാമധേനു എന്ന് പറഞ്ഞാൽ എന്തും ചോദിച്ചാൽ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായത്? ഉടനെ ആ ആശ്രമം ദേവേന്ദ്രലോകസമാനമായി വന്നിതു ദേവലോകമായിട്ട് മാറി. ദേവകളായി ചമഞ്ഞു തരുക്കളും വൃക്ഷങ്ങളെല്ലാം ദേവന്മാരായി ദേവവനിതമാരായി ലതകളും ലതകളൊക്കെ ദേവവനിതമാരായി ദേവിമാരായി. ഭാവന വൈഭവം എത്രയും അത്ഭുതം. അതാണ് താപസന്മാരുടെ കഴിവ്. ഭക്തഭക്ഷ്യാദി പേയങ്ങൾ ഭോജ്യങ്ങളും ഭക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭക്തഭക്ഷ്യാദി ചോറ് മറ്റാഹാരങ്ങള് പിന്നെ പേയങ്ങൾ പാനീയം പിന്നെന്താണ് ഭക്തിപ്രസാദനം കറികള് സേനാഗൃഹങ്ങൾ സേനകൾക്ക് താമസിക്കുവാനുള്ള പിന്നെ സൗകര്യമായി ഭോജനശാലകളായി കൂട്ടുപുരയായി അങ്ങനെ എന്ന് വേണ്ട സകല സൗകര്യവും അവിടെ അവർക്ക് തയ്യാറായിക്കഴിഞ്ഞു. രാജഗേഹങ്ങളും ഉണ്ട്, രാജാക്കന്മാർക്ക് താമസിക്കാനുള്ള മറ്റ് അലങ്കരിക്കപ്പെട്ട മന്ദിരങ്ങൾ മനോഹരം. രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണ രത്ന വ്രാത നിർമ്മിതമൊക്കെ വർണ്ണിപ്പതിനു പണിയുണ്ട് അനന്ദൻ. ഇവയൊക്കെ ആ സ്വർണരത്നങ്ങളാൽ നിർമ്മിതമായ ആ രാജാവിന് അനുയോജ്യമായ മന്ദിരങ്ങൾ കൊട്ടാരങ്ങൾ വരെ ഉണ്ടായി അവിടെ. വൈഭവം നോക്കണേ, തപസിന്റെ വൈഭവം. അത് വിവരിപ്പാൻ അനന്തന് പോലും സാധ്യമല്ല. കർമ്മണാശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമോദമോട് പൂജിച്ചതു മുമ്പിനാൽ. അതെ, ആചാര്യനായ വസിഷ്ഠനെ ശാസ്ത്രപ്രകാരം അദ്ദേഹത്തെ പൂജിച്ചു സൽക്കരിച്ചു. പശ്ചാത് പിന്നീട് സസൈന്യം ഭരതം ഭരതനെയും അതായത് ഭരതൻ സൈന്യത്തോടു കൂടിയ ഭരതനെയും സസോദരം സോദരനോട് കൂടിയ ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. അവർക്ക് ഇഷ്ടമുള്ള ഭോജ്യങ്ങളൊക്കെ നൽകി പൂജിച്ചു ആദരിച്ചു. അതിനുശേഷം അനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രാമരാവതി സന്നിബേ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് തൃപ്തരായിട്ട് അവർ അവിടെ ഭരദ്വാജ മന്ദിരത്തിൽ സുപ്തരായാർ
ഉറക്കം തുടങ്ങി. അമരാവതി സന്നിഭേ ദേവലോകത്ത് എങ്ങനെയാണോ ഉറങ്ങുന്നത് അതേപോലെ തന്നെയാണ് അവിടെയും. ഉദ്ധാനവും ചെയ്തു ശശി നിയമങ്ങൾ കൃത്വാഭരദ്വാജപാദങ്ങൾ കുപ്പിനാർ. അവരെല്ലാം രാവിലെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനമൊക്കെ നടത്തി ഭരദ്വാജ മഹർഷിയെ വണങ്ങി താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. മഹർഷിയുടെ അനുവാദത്തോടു കൂടി എല്ലാവരും ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ മിത്രമായൊരു കുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും. ചിത്രകൂടാചലത്തിലെത്തി അവര് സൈന്യത്തെയൊക്കെ കുറച്ച് ദൂരെ നിർത്തി. എന്നിട്ട് ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും ഭരതനുമായിട്ട് ശ്രീരാമ ആശ്രമത്തിനടുത്തേക്ക്, അവർക്കറിയില്ല എവിടെയാണെന്നുള്ള കാര്യം. അപ്പൊ അത് ഇങ്ങനെ തിരക്കി തിരക്കി പോകാൻ തുടങ്ങി. ശ്രീരാമ സന്ദർശന കാംക്ഷയാമന്ദമാരാഞ്ഞു നാനാത്തബോധന മണ്ഡലേ കാണാഞ്ഞോരോത് ഓരോരോ മുനിവരന്മാരോട് താണുതൊഴുത് ചോദിച്ചു മത്യാദരം. അവര് വളരെ ആദരവോടുകൂടി ഓരോ മുനിമാരോട് ചോദിച്ചു. അവിടെ ചിത്രകൂടാചലത്തില് ധാരാളം ആശ്രമങ്ങളും എപ്പോഴും യാഗവും മന്ത്രധ്വനികളും മറ്റുമായിട്ട് ഇങ്ങനെ വളരെ വിശുദ്ധമായ സ്ഥലമാണ്. അപ്പൊ അവിടെ കാണുന്ന മുനിമാരോടൊക്കെ ഇവർ ചോദിച്ചു, കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുദാ. കുത്ര എവിടെ വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും, ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി. മഹീപുത്രി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രി, ആ ഭൂമിയുടെ പുത്രി സീത, സീതാദേവിയോടും കൂടി ആ രഘുനാഥൻ എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചു. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. അപ്പോ താപസന്മാർ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. ആ ഉത്തരതീരെ, എന്തിന്റെ ഉത്തരതീരമാണ്? ഏത് വടക്കേ, ഏതിന്റെ വടക്കേ തീരമാണ്? സുരസരിതസ്ഥലേ, സുരസരിതം എന്ന് പറഞ്ഞാൽ സരസ് നദി. അപ്പം സുരസരിതസ്ഥലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ നദി. ദേവന്മാരുടെ നദി മുമ്പും രണ്ടു മൂന്ന് ഗംഗാനദിക്ക് രണ്ടു മൂന്ന് പേരുകൾ പറഞ്ഞിരുന്നു. പ്രാസമൊപ്പിച്ച് എഴുത്തച്ഛൻ ഇങ്ങനെ എഴുതുമ്പോഴൊക്കെ പല പേരുകളാണ് വരുന്നത്. ഒരേ ഗംഗാനദിക്ക് ഉമ്പർത്തടിനി എന്ന് മുമ്പേ പറഞ്ഞിരുന്നു. പിന്നെന്താ പറഞ്ഞിരുന്നത്? അമർത്യ തടിനി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ പറയുന്നത് സുര സരിത എന്നും പറയുന്നു. എന്തായാലും ഗംഗാനദി തന്നെയാണിത്. ആ അങ്ങനെ ഗംഗാനദിയുടെ ഉത്തരതീരത്ത് ചിത്രകൂടാദ്രിതൻ പാർശ്വേ, ആ ചിത്രകൂടപർവ്വതത്തിന് സൈഡിലായിട്ട് ഉത്തമ പുരുഷൻ വാഴുന്നതെന്ന് കേട്ട് എത്രയും കൗതുകത്തോടെ ഭരതനും. അങ്ങനെ ആ രാമദേവന്റെ ആശ്രമം ഏകദേശമൊക്കെ അവർക്ക് പിടികിട്ടി. തത്രൈവ ചെന്ന് നേരത്തു കാണായി വന്നിത് അത്യദ്ഭുതമായ രാമചന്ദ്രാശ്രമം. അങ്ങനെ ആ രാമചന്ദ്രാശ്രമത്തിനടുത്തെത്തി അവർക്ക്
അദ്ഭുതമായ മനോഹരമായ ആ ആശ്രമം കാണാൻ സാധിച്ചു. എങ്ങനെയുള്ളതാണ്? പുഷ്പഫലദലവാപൂർണവല്ലീതരുഷ്പരമണീയകാനനമണ്ഡലേ പുഷ്പങ്ങളും ഫലങ്ങളും കായ്കളും ദലം ഇലകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളും പിന്നെ ലതകളും ഒക്കെ ഉള്ള ആ രമണീയമായ കാനനത്തിൽ ആമ്രകദളി ബകുള പനസങ്ങളാമ്രാതകാർജുന നാഗപുന്നാകങ്ങൾ ആമ്രം മാവ് പിന്നെ വാഴ കദളി ബകുള ഇലഞ്ഞി പനസം പ്ലാവ് പിന്നെയോ ആമ്രാതം അമ്പഴം പിന്നെ അർജുന അർജുന മരം എന്ന് പറഞ്ഞാല് നീർമരുത് നാഗപുന്നാകങ്ങൾ നാഗവല്ലി എന്ന് കേട്ടിട്ടില്ലായിരിക്കും വെറ്റിലക്കൊടി അതാണ് നാഗ നാഗവല്ലി ദളം എന്ന് പറഞ്ഞാൽ വെറ്റില ആ പുന്നാകങ്ങൾ ജാതി മരം പിന്നെ കേരഭൂകങ്ങൾ കേരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ തെങ്ങ് കേര പൂകങ്ങളും തെങ്ങും കമുങ്ങും പിന്നെ കോവിതാരങ്ങൾ മന്ദാരം മുതലായവ ഏരണ്ട ചമ്പകാശോക താലങ്ങളും ആവണക്ക് പിന്നെയോ ചെമ്പകം അശോകം പന താലവൃക്ഷം എന്ന് പറഞ്ഞാൽ പനവൃക്ഷം പന പനയാണ് മാലതി ജാതി പ്രമുഖ ലതാവലി ഇങ്ങനെയുള്ള വല്ലികളും പിന്നെ ബൃങ്കാദി നാനാവിഹംഗനാദങ്ങളും വണ്ടുകളും മറ്റും ഇങ്ങനെ മൂളി പറക്കുകയാണ് തുങ്കമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി വലിയ ആനകള് കുരങ്ങുകള് അങ്ങനെയുള്ള നാനാമൃഗപുറാതലീലയും ഇങ്ങനെ ആ മനസ്സിനെ കുളിർക്കുന്ന കുളിർപ്പിക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ട് ഭരതൻ ദൂരെ നിന്നിട്ട് വൃക്ഷാഗ്ര സംലഗ്ന വൽക്കലാലങ്കൃതം എന്താണ് വൃക്ഷാഗ്ര സംലഗ്ന വൽക്കലാലങ്കൃതം വൃക്ഷം ആശ്രമത്തിന്റെ മുറ്റത്തുള്ള വൃക്ഷത്തിൽ വൽക്കലം ഉണങ്ങാനിട്ടിട്ടുണ്ട് പുഷ്കരാക്ഷാശ്രമം ആ താമരക്കണ്ണന്റെ ആ ആശ്രമം ദൂരെ നിന്നിട്ട് തന്നെ ഭരതൻ നമസ്കരിച്ചു ഭാഗ്യവാനായ ഭരതൻ അതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു ആ ഭാഗ്യവാനായ ആ ഭരതന് എന്താണ് മാർഗരജസി മാർഗരജസി എന്ന് പറഞ്ഞാൽ ആ വഴിയിലുള്ള മണ്ണിൽ പതിഞ്ഞു കാണായി വന്നു എന്താണ് പതിഞ്ഞു കാണായി വന്നത് സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം സീതാദേവിയുടെയും രാമദേവന്റെയും ആ കാൽപ്പാടുകൾ കാണാൻ സാധിച്ചു അങ്കുശാബ്ജധ്വജ വജ്രമത്സാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി ഭഗവാന്റെ കാൽപാദങ്ങളിൽ എന്തൊക്കെയാണ് അങ്കിതമായിരിക്കുന്നത് മുമ്പും പറഞ്ഞിട്ടുണ്ട് അങ്കുശം തോട്ടി അബ്ജം താമര ധ്വജം കൊടി വജ്രം പിന്നെ വജ്രായുധം പിന്നെ മത്സ്യം അതായത് എന്താണ് പറയുന്നത് മകരമത്സ്യം ആ മത്സ്യത്തിന്റെ ഇങ്ങനെ ഇനിയും ധാരാളമുണ്ട് അതിൽ അതുകൊണ്ട് അങ്കിതമായ ആ ഭഗവാന്റെ കാൽപ്പാടുകൾ കണ്ടിട്ട് സന്തോഷിച്ചു എന്നിട്ട് എന്താണ് ഭരതകുമാരൻ ചെയ്തത് വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലി കോരിട്ടിടിനാൻ ആ കാൽപ്പാടുകൾ പതിഞ്ഞ
കൂഴിയിൽ വീണിട്ട് അവിടെ കിടന്നുരുളുകയാണ്. എത്രമാത്രം ഭക്തിയാണെന്ന് ആലോചിച്ചു നോക്കണം. എന്നിട്ട് ആ മണ്ണ് വാരി തൻ്റെ തലയിലിടുകയാണ് തീർത്ഥം പോലെ. നമ്മുടെ ഇന്നത്തെ പഠനം ഇതുകൊണ്ട് സമ്പൂർണമാക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.